വരാൻ പോകുന്ന iOS 17 പറ്റിയുള്ള ലീക്സും ഇൻഫർമേഷൻസും പല അനലിസ്റ്റുകളും ലീക്കേഴ്സും നമുക്ക് കുറച്ച് നാളുകളായിട്ട് തന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് സ്വന്തമായിട്ട് ആപ്പിൾ തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് iOS 17 ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് തന്നേക്കുവാണ്. അതാണ് കഴിഞ്ഞ ദിവസം ആപ്പിൾ പ്രസ് റിലീസിലൂടെ നൽകിയ ഈ ഒരു പടത്തിൽ കാണുന്ന ഇൻഫർമേഷൻസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 17 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്സും ഇൻഫർമേഷൻസുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് ഐപാഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ഐപാഡ് ഓസിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു ആഴ്ചയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമുക്ക് മാക്കിലും മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രോ ആപ്ലിക്കേഷൻസ് ആയിരുന്നു ആപ്പിളിൻ്റെ സ്വന്തമായിട്ടുള്ള ഫൈനൽ കട്ട് പ്രോ ആൻഡ് ലോജിക് പ്രോ. അപ്പം ഓഡിയോ രംഗത്തും വീഡിയോ രംഗത്തൊക്കെ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ഇനി മുതൽ ഈ പറഞ്ഞ രണ്ട് സോഫ്റ്റ്വെയർസും നമുക്ക് സാക്ഷാൽ ഐപാഡിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെറുതായിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഐപാഡിൽ നമുക്ക് ഈ പറഞ്ഞ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ രണ്ട് സോഫ്റ്റ്വെയർസും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നെ ഇതിൽ ഞെട്ടിച്ച കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. കാരണം മാക്കിൽ നമുക്ക് വൺ ടൈം പർച്ചേസ് 29,000 രൂപ കൊടുത്ത് നമുക്ക് വൺ ടൈം പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഐപാഡിലേക്ക് വരുമ്പോൾ നമുക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷനും ആപ്പിൾ ഇയർലി സബ്സ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഐപാഡുകൾ ഏതാണെന്ന് ചോദിച്ചാൽ നിലവിലെ FCP ഫൈനൽ കട്ട് പ്രോ മാത്രം M1 and M2 പ്രോസസ്സറുള്ള ഐപാഡ്സിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അതായത് ഐപാഡ് എയർ, ഐപാഡ് പ്രോ, അത് M1 ഉം M2 ഉള്ള ഐപാഡ് പ്രോസസ്സിൽ നമുക്ക് സപ്പോർട്ടബിൾ ആണ്. ഈ പറഞ്ഞ മൂന്ന് ഡിവൈസുകൾ ഒഴികെ ബാക്കി ഒരു ഡിവൈസിലും നമുക്ക് ഈ പറഞ്ഞ ഫൈനൽ കട്ട് പ്രോ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ലോജിക് പ്രോയുടെ കാര്യത്തിലേക്ക് വരുമ്പം ലോജിക് പ്രോ വർക്ക് ചെയ്യാനുള്ള മിനിമം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഏത് ഐപാഡിലും, ഈവൻ നമ്മളുടെ ഐപാഡ് മിനിയിലും അത് വർക്കാവും, മിനിമം A12 ബയോണിക് പ്രോസസ്സർ ഉള്ള ഏതെങ്കിലും ഐപാഡ് ആയിരിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. അതിന് മേളിലേക്കുള്ള എല്ലാ ഐപാഡുകളിലും നമുക്ക് യൂസബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് iOS 17 പുതിയ ലീക്സും ഇൻഫർമേഷൻസിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 9 to 5 മൈക്ക് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ഇത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതായത് നമുക്ക് പുതിയൊരു നൈറ്റ് സ്റ്റാൻഡ് മോഡ് iOS 17 നമുക്ക് ഐഫോണുകൾക്ക് ലഭിക്കാൻ പോകുന്നു. നിലവിൽ നമുക്കറിയാം നൈറ്റ് സ്റ്റാൻഡ് മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വാച്ച് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ ആപ്പിൾ വാച്ച് എപ്പോൾ ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്തിട്ടുണ്ടോ ആ സമയത്ത് ഒരു ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം കാണിക്കുന്ന ഒരു ഇൻഫർമേഷനും നമ്മുടെ ഡിസ്പ്ലേയിൽ വരും. അത് ഒരു ഗ്രീൻ കളറിലായിരിക്കും. ഇതാണ് നിലവിലുള്ള ആപ്പിൾ വാച്ചിലെ നൈറ്റ് സ്റ്റാൻഡ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു നൈറ്റ് സ്റ്റാൻഡ് മോഡ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫീച്ചർ ആപ്പിൾ iOS 17 നമ്മുടെ ഐഫോണുകളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ നിലവിൽ കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത് നമ്മുടെ ആപ്പിൾ വാച്ചിലെ പോലെ അല്ല, കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മളുടെ വെതർ അപ്ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിംഗ്സോ സ്കെഡ്യൂൾസോ ഒക്കെ ഉണ്ടെങ്കിൽ കലണ്ടർ അപ്ഡേറ്റ്, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഹോം കിറ്റ് എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകൾ ആക്സസറീസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾസ്, ഈ കാര്യങ്ങളൊക്കെ റൈറ്റ് ഫ്രം യുവർ ലോക്ക് സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ ഒരു രീതിയിലേക്കായിരിക്കും നമ്മുടെ ലോക്ക് സ്ക്രീൻ ഓട്ടോമാറ്റിക്കലി മാറാൻ പോകുന്നത്. ഇനി ഇതിലെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആപ്പിൾ തന്നെ സ്വന്തമായിട്ട് അനൗൺസ് ചെയ്ത iOS 17 വരാൻ പോകുന്ന അടിപൊളി ഫീച്ചേഴ്സിലാണ്. ഇതെന്ന് പറയുന്നത് ആക്സസിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സാണ്. കഴിഞ്ഞ വർഷവും ആപ്പിൾ ഇതുപോലെ തന്നെ iOS 16 വരുന്നതിന് മുന്നേ ആപ്പിൾ ഇതുപോലത്തെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് ഓൾറെഡി അനൗൺസ് ചെയ്തതാണ്. എന്നാൽ ഈ വർഷത്തെ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ AI റിലേറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ഡിവൈസിലുള്ള ന്യൂറൽ എഞ്ചിന് കുറച്ചും കൂടെ പണി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സാണ് ആപ്പിൾ ഈ വർഷം കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും തീ കത്തിയ ഒരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് പേഴ്സണൽ വോയിസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ്. അതായത് നിലവിൽ ലൈവ് സ്പീച്ച് എന്ന് പറഞ്ഞ ഫങ്ഷണാലിറ്റി നമുക്കുണ്ട്. അതായത് ഫേസ് ടൈം കോളിലോ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സംസാരിക്കുന്നതിന് പകരം നമുക്ക് കാര്യങ്ങളുടെ ടൈപ്പ് ആണെങ്കിൽ ഓൺ ഡിവൈസ് അത് പ്രോസസ്സ് ചെയ്ത് ഒരു സ്പീച്ചായിട്ട് അല്ലെങ്കിൽ ആ ഡിവൈസ് തന്നെ സ്പീക്ക് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവൽ ഫീച്ചറാണ് നമ്മളുടെ ഈ ഒരു പേഴ്സണൽ വോയിസ് എന്ന് പറയുന്നത്. പേഴ്സണൽ വോയിസ് ആ പേര് പോലെ തന്നെ നമ്മളുടെ സ്വന്തം ശബ്ദം, ഈ ഒരു ഐഫോൺ യൂസർ ആരാണോ അവരുടെ സെയിം ശബ്ദം, അതേ സെയിം ശബ്ദം ഈ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെയും അതോടൊപ്പം തന്നെ ന്യൂറൽ എഞ്ചിൻ്റെയും സഹായത്തോടെ അതിനെ സ്റ്റഡി ചെയ്ത് നമ്മളുടെ ആ ഒരു വോക്കൽ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഈ ഒരു AI ട്രെയിൻ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് തരുന്ന ഒരു വോക്കൽ ഔട്ട്പുട്ടാണ് ഈ ഒരു പേഴ്സണൽ വോയിസ് എന്ന് പറയുന്നത്. ഇനി ഭാവിയിൽ എങ്ങനെ നമ്മളുടെ സൗണ്ട് നഷ്ടപ്പെട്ടാൽ ഈ ഒരു ഫങ്ഷണാലിറ്റിയുടെ സഹായത്തോടെ ആ ഒരു സൗണ്ട് നമ്മളുടെ പേഴ്സണൽ വോയിസിനെ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ്. ഇതുപോലെ വീഡിയോ കോളോ ഓഡിയോ കോളോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു AI ഫങ്ഷണാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു ന്യൂറൽ എഞ്ചിൻ്റെ സഹായത്തോടെ നമുക്കത് കൃത്യമായിട്ട് കേൾക്കുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇപ്പം ഞാൻ ഈ കാര്യം പറയുമ്പം ചില ആളുകളെങ്കിലും ഇത് പുച്ഛിക്കാനും ഇതൊക്കെയാണ് വലിയ കാര്യമെന്ന് കളിയാക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അത് അവർക്ക് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഒരു അറിവില്ലാത്തതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നിസ്സാര കാര്യമല്ല ഒരു AIനെ ട്രെയിൻ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ള പേഴ്സണൽ വോയിസ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആപ്പിൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനീസും ഇതിനെ ഫോളോ ചെയ്യാനും ഇതിനെ കോപ്പി അടിക്കാനും സാധ്യതയുണ്ട്. സോ തീർച്ചയായിട്ടും ഒരു സംശയം കൂടാതെ പറയാം, ഇത് ആക്സസിബിലിറ്റിയുടെ കൂടത്തിൽ വൺ ഓഫ് ദ തീ കത്തുന്ന ഫീച്ചർ തന്നെയാണ്. പിന്നെ ഇതിൽ വന്ന മറ്റൊരു കാര്യമാണ് മാഗ്നിഫയറിനകത്ത് പോയിൻറ്റ് ആൻഡ് സ്പീക്ക് എന്ന് പറഞ്ഞ പുതിയ ഫങ്ഷണാലിറ്റി. അതായത് മാഗ്നിഫയർ എന്ന് പറഞ്ഞ ആപ്പ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്.
അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി മുതൽ എന്തെങ്കിലും ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ കാര്യത്തിലേക്ക് നമ്മൾ കൈ ചൂണ്ടുന്നു ആ ഒരു കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് അത് AIയുടെ സഹായത്തോടെ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗിൻ്റെ സഹായത്തോടെ അത് മനസ്സിലാക്കി നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും. പിന്നെ iOS 17 വരാൻ പോകുന്ന വൺ ഓഫ് ദ വിഷ്വൽ ട്രീറ്റുകളിൽ ഒന്നാണ് നമ്മളുടെ ഈ ഒരു ലേ ഔട്ട്. അതായത് നമുക്ക് ഇതുവരെ നമുക്കുണ്ടായിരുന്നത് നമുക്ക് ഹോം സ്ക്രീനിൽ നമുക്ക് നോർമലി വാൾപേപ്പർ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേ ഔട്ടാണ്. പക്ഷേ വിഷ്വൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെ ബേസ് ചെയ്ത് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയൊരു ഗ്രിഡ് ലേ ഔട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് നമുക്ക് ലാർജർ സൈസിൽ അത് ഡിവൈസുകൾ അനുസരിച്ചും ഐപാഡും ഐഫോണും അനുസരിച്ചുള്ള ആ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷനും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും ആ ഒരു ലേ ഔട്ടിൽ വരുന്ന ചേഞ്ചസുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വെറുതെ ഹോം സ്ക്രീനിൽ മാത്രം വരുന്ന ഒരു ചേഞ്ച് അല്ല, ഇത് എല്ലാ ആപ്ലിക്കേഷനിലും ആപ്പിളിൻ്റെ സ്വന്തം ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും ആപ്പിൾ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ലേ ഔട്ടിൽ നിന്ന് മാറി മൊത്തത്തിലൊരു ചേഞ്ച് വന്ന ഒരു ലേ ഔട്ടാണ് ആപ്പിൾ ഇനി കൊണ്ടുവരാൻ പോകുന്ന iOS 17. തീർച്ചയായിട്ടും വെൽക്കമിങ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണിത്. ഇനി iOS 17 എക്സ്പെക്ട് ചെയ്യുന്ന മൂന്നാമത്തെ ഫീച്ചറാണ് പ്രോ ക്യാമറ മോഡ് എന്ന് പറയുന്നത്. കാരണം ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് പലതവണ ഇത് വരാൻ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫങ്ഷണാലിറ്റീസൊക്കെ ക്യാമറയിൽ വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും തന്നെ വിഷ്വലി കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ നമ്മുടെ ക്യാമറയിൽ. ഈവൻ നമുക്ക് വൈറ്റ് ബാലൻസ് പോലും മിനിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ആപ്പിളിൻ്റെ സ്വന്തം ക്യാമറ മോഡിൽ. എന്നാൽ ഒരു പ്രോ മോഡിലേക്ക് നമ്മളെ സൂചിപ്പിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ റിലീസ് ചെയ്ത നമ്മളുടെ FCP ഫൈനൽ കട്ട് പ്രോയുടെ ആ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു മാനുവൽ ക്യാമറ ഉണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാം മാനുവലി നമുക്ക് വൈറ്റ് ബാലൻസ് പല ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫൈനൽ കട്ട് പ്രോയ്ക്ക് അകത്ത് ആപ്പിൾ ഈ ഒരു ഫങ്ഷണാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് മറ്റുള്ള ഡിവൈസുകളും എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള കാര്യം. വൈറ്റ് ബാലൻസിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ISO നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഫോക്കസ് കൺട്രോളും കാര്യങ്ങളും. ഇതിനെല്ലാം ഉപരി ആ വീഡിയോയിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പോസ്റ്റ് മോഡ് അതായത് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പോസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫങ്ഷണാലിറ്റിയും. സോ തീർച്ചയായും ഇങ്ങനെയുള്ള കുറച്ച് പ്രോ മോഡുകൾ അല്ലെങ്കിൽ പ്രോ ഓപ്ഷൻസ് നമ്മൾ ക്യാമറയിൽ ഈ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആപ്പിൾ ഫിക്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മളുടെ നോട്ടിഫിക്കേഷൻസ്. കാരണം നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഇപ്പോഴും ഭയങ്കര അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ആപ്പിൾ ഇതിൻ്റെ പുറമെ മെനക്കെടുന്നുണ്ട്. iOS 12, 13, 14, 15 ഒക്കെ നമ്മൾ കുറേയധികം ചേഞ്ചസ് കണ്ടാണ്. എങ്കിൽ പോലും ഇപ്പോഴും നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഒരു മെസ്സാണ്. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നതും പോകുന്നതും. സോ അതിനൊരു കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡിഫിനിഷൻ ആപ്പിൾ കൊണ്ടുവരേണ്ടതാണ്. ആ ഒരു ചേഞ്ചും ആപ്പിൾ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരുന്നുണ്ടെന്നാണ് കേൾക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ കൺട്രോൾ സെൻറ്റർ. കൺട്രോൾ സെൻറ്ററിലേക്ക് നമുക്ക് കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും ഓപ്ഷൻസും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നു. അതായത് നമുക്ക് ആപ്പുകൾ അനുസരിച്ച് നമ്മളുടെ ആപ്പിൻ്റെ വ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്റ്റുകൾ ഫോണ്ടുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കേൾക്കുന്ന ഒരു റൂമറാണ് നമുക്കിപ്പം കഴിഞ്ഞ വർഷം നമ്മുടെ ഫോട്ടോ ലൈബ്രറിയിലെ ആൽബംസ് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഫങ്ഷണാലിറ്റി കൊണ്ടുവരുന്നായിരുന്നു. എന്ന് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊന്നും സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫങ്ഷണാലിറ്റി ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പം സിസ്റ്റം വൈഡ് എല്ലാ ആപ്ലിക്കേഷൻസിനും ലോക്ക് കൊടുക്കുന്നോ അല്ലെങ്കിൽ പാസ്വേഡോ ഫേസ് ഐ ഡി ആക്സസിബിലിറ്റി കൊടുക്കുമോ എന്നുള്ളതല്ല. കാരണം ഇപ്പോഴും നമുക്കറിയാം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന് അതിനുള്ള ഫങ്ഷണാലിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കാത്തത്. എന്നാൽ ഇപ്പം സാംസങ് ഒക്കെ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന പോലെ ഒരു സർവീസ് മോഡ് അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇരു കൈയും നീട്ടി സ്വീകരിക്കും. സോ എന്തായാലും നമ്മൾ ഇനി അടുത്ത തിങ്കളാഴ്ച വരെ കാത്തിരുന്നാലേ പറ്റത്തുള്ളൂ. June 5 ആപ്പിളിൻ്റെ WWDC, അന്നാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ അല്ല ഈ ഫങ്ഷണാലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ സെപ്റ്റംബറിലേക്കായിരിക്കും ആപ്പിൾ ഈ ഒഫീഷ്യലി iOS 17 നമ്മളുടെ ഡിവൈസുകളിലേക്ക് ലഭിക്കത്തുള്ളൂ. സോ എന്തായാലും June 5 നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമാകും, അറിയാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ iOS 16 പറ്റിയുള്ള ലേറ്റസ്റ്റ് ലീക്സ് ആൻഡ് റൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ, ക്യാച്ച് ഗസ് നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, പീസ്.